ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു സ്ത്രീ ഇപ്പോൾ നടത്തുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് സോളാർ കേസിൽ കക്ഷിയായിരുന്ന ലോയേഴ്സ് യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി രാജേന്ദ്രൻ സോളാർ കേസിൽ ഇരയുടെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ ദേശീയ ഏജൻസികൾ അന്വേഷിച്ച് കഴമ്പില്ലെന്ന് കണ്ട് തള്ളിക്കളഞ്ഞ കേസാണ് ഇപ്പോൾ വീണ്ടും രഹസ്യമൊഴിയുടെ രൂപത്തിൽ പുറത്തു വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സോളാർ കേസിലെ സരിതാസ് നായർ പറഞ്ഞ കാര്യങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന സിബിഐ അന്വേഷണമെന്ന് ലോയേഴ്സ് യൂണിയൻ ഭാരവാഹി ബി രാജേന്ദ്രൻ പറയുന്നു. 1048 പേജുള്ള ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് ഹൈക്കോടതി പോലും അംഗീകരിച്ചു. അതിലെ ആരോപണങ്ങൾ സത്യസന്ധമാണെന്ന് കോടതി പോലും പറഞ്ഞു. ആ ഉത്തരവിനെതിരെ ഉമ്മൻചാണ്ടിയും മറ്റാരും തന്നെ അപ്പീൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ സ്ക്രൂട്ടണി കഴിഞ്ഞ ജുഡീഷ്യൽ കമ്മീഷന്റെ കണ്ടെത്തലുകൾ കേരള ഹൈക്കോടതിയുടെ സ്ക്രൂട്ടണിക്ക് ശേഷം ഇന്ന് ശരിയായി ഈ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. എന്നാൽ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീ ഇപ്പോൾ നടത്തുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ളതാണെന്നും അദ്ദേഹം പറയുന്നു. അന്ന് നടന്നത് അഴിമതി മാത്രമല്ല, കോൺഗ്രസിലെ ഒരുപറ്റം നേതാക്കൾക്കെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ കൂടിയുണ്ടായിരുന്നു. ആ ലൈംഗിക ആരോപണങ്ങളെല്ലാം സത്യസന്ധമാണെന്നാണ് സിബിഐ ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തിൽ നിന്നും ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലൈംഗിക അതിക്രമങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ സിബിഐ നടത്തുന്ന തെളിവെടുപ്പുകൾ. ഒന്ന് വസ്തുതയാണ്, രണ്ട് ആരോപണമാണ്. വസ്തുതകൾ കണ്ടെത്തിയിരിക്കുന്നത് ജുഡീഷ്യൽ കമ്മീഷനാണ്. ജുഡീഷ്യൽ കമ്മീഷന്റെ ഫൈൻഡിങ് ശരിയാണെന്ന് ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേത് മൂന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ദീർഘനാൾ അവരുടെ എല്ലാവിധ കുതന്ത്രങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടും ഒരു കടവിലും എത്താൻ കഴിയാതെ കണ്ട് ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായി മുഖ്യമന്ത്രിയടക്കമുള്ളവർക്കെതിരായി തെളിവിന്റെ ഒരു തരിമ്പ് പോലും അവർക്ക് കണ്ടെത്താൻ കഴിയാതെ കണ്ട് കിടന്നിരുന്നതാണ്. എന്നാൽ സ്വപ്നയുടെ കേസ് ആരോപണങ്ങൾ മാത്രമാണ്. ദേശീയ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തി അന്വേഷണം പോലും നിർത്തിവച്ച കേസാണ് ഇപ്പോൾ പുതുതായി രഹസ്യമൊഴി എന്ന പേരിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.